നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ കേരള സ്റ്റോറിക്കെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘപരിവാർ പ്രചരണങ്ങൾ ഏറ്റുപിടിക്കുന്നതാണ് കേരള സ്റ്റോറി എന്ന ചിത്രത്തിന്റെ ട്രെയിലറിൽ നിന്നും ലഭിക്കുന്ന സൂചനയെന്ന് പിണറായി വിജയൻ. വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം ലാക്കാക്കി ആസൂത്രിതമായി നിർമ്മിച്ചതാണ് ഈ ചിത്രമെന്ന് ഒറ്റതോട്ടത്തിൽ വ്യക്തമാകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. അന്വേഷണ ഏജൻസികളും കോടതിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ ലവ് ജിഹാദ് ആരോപണങ്ങളെ പ്രമേയമാക്കി ആസൂത്രിത നീക്കം നടത്തുകയാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ. ലവ് ജിഹാദ് എന്നൊന്നില്ല എന്ന് കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി പാർലമെന്റിൽ പറഞ്ഞതാണ്. സമൂഹവിരുദ്ധ നീക്കങ്ങൾക്കെതിരെ ശക്തമായി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഇതോടെ CPM പാർട്ടിയുടെ ഇക്കാര്യത്തിലുള്ള കൃത്യമായ സമീപനമാണ് പുറത്തു വന്നിരിക്കുന്നത്. CPMലെ ഒട്ടുമിക്ക നേതാക്കളും ഇതിനകം തന്നെ പ്രതികരണങ്ങൾ പറഞ്ഞിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രൂക്ഷമായ ഭാഷയിലാണ് കേരള സ്റ്റോറി എന്ന സിനിമയെ ആക്രമിച്ചത്. KT ജലീൽ, ശിവൻകുട്ടി എന്നുൾപ്പെടെ ഇടതുപക്ഷ പാളയത്തിൽ നിൽക്കുന്ന മിക്ക നേതാക്കളും കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് ഈ സിനിമയുടെ നേർക്ക്. അതിലപ്പുറം UDFൽ നിന്നും ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. മുസ്ലിം ലീഗും പ്രതിപക്ഷ നേതാവ് VD സതീശനുമൊക്കെ ശക്തമായ ഭാഷയിൽ സിനിമയ്ക്കെതിരെ പ്രതികരണങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇതിനിടയിലാണ് കക്കുകളി എന്ന നാടകത്തെക്കുറിച്ച് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുത്തിപ്പൊക്കലുകൾ നടത്തിയിരിക്കുന്നത്. സിനിമയെ സിനിമയായി നോക്കിക്കാണാത്തതാണ് ഇത്തരം വിമർശനങ്ങളുടെ അടിസ്ഥാന കാരണമെന്ന് ഹരീഷ് പേരടിയെപ്പോലുള്ളവർ പറയുന്നു. ഒരു സിനിമയെ നിങ്ങൾ സിനിമയായി കണ്ടാൽ ഒരു കുഴപ്പവുമില്ല, കാണേണ്ടവർ കാണട്ടെ, ആരെയും കാണാൻ നിർബന്ധിക്കുന്നില്ലല്ലോ. ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതുവരെ പ്രസംഗിച്ചിരുന്ന CPMന് എന്തുപറ്റി എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ചോദിക്കുന്നു. മുൻപ് സെക്സി ദുർഗ എന്ന സിനിമയുടെ കാര്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചവർ, മീശ നോവൽ വിവാദമുണ്ടായപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം വിളിച്ചു പറഞ്ഞവർ, ഈശോയും പതാനും പത്മാവതിയും ഒക്കെ വിവാദമായപ്പോൾ എന്തുകൊണ്ടാണ് ചിലർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചത് എന്നും സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ചോദിക്കുന്നു. കേരളത്തിൽ നിന്ന് 30,000 പേർ സിറിയയിലേക്ക് പോയി എന്ന പ്രചരണത്തിന്റെ തെളിവ് സമർപ്പിക്കുന്നവർക്ക് 1 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ്. എന്നാൽ ഈ സിനിമയുടെ ട്രെയിലറിൽ ഒരിടത്ത് പോലും കേരളത്തിൽ നിന്ന് 32,000 പേർ തീവ്രവാദ സംഘങ്ങളിലേക്ക് പോയി എന്ന് പറയുന്നില്ല. കേരളത്തിൽ നിന്ന് 32,000 പേരെ ഇത്തരത്തിൽ മതം മാറ്റിയെന്നും സംഘപരിവാർ സ്പോർട്സ് ആൻഡ് സിനിമ ആധികാരിക കണക്കുകൾ കയ്യിലുണ്ട് എന്ന വാദത്തോടെ പറയുന്നുവെന്നാണ് യൂത്ത് ലീഗ് പറയുന്നത്. അപ്പോൾ ഒരു പഞ്ചായത്തിൽ 30 പേരെങ്കിലും ഉണ്ടാവുമല്ലോ. ഒരാളുടെയെങ്കിലും അഡ്രസ് ചോദിക്കുമ്പോൾ ഒന്നും കേൾക്കാത്തതുപോലെ തലതാഴ്ത്തുന്നവർ. അതുകൊണ്ട് തന്നെയാണ് യൂത്ത് ലീഗിന്റെ വെല്ലുവിളി. 32,000 പേരെ മതം മാറ്റി സിറിയയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നതിൻ്റെ തെളിവ് തന്നാൽ 1 കോടി രൂപയുടെ പ്രഖ്യാപനം. എന്നാൽ ഇതിനേക്കാളൊക്കെ വിചിത്രമായി തോന്നുന്ന ചില തമാശകളുണ്ട് ഇപ്പോൾ കേരളത്തിൽ. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിൻ്റെ ഒരു സംഭാഷണം. ഈ ശബ്ദരേഖ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഞാൻ ചോദിച്ചിത്രേ ഉള്ളൂ ഇവിടുന്ന് IS പോയ പെൺകുട്ടികളെ കൊണ്ട് താങ്കൾ പ്രതികരണം നടത്തിയിട്ടുണ്ടോ, തന്റെ പാർട്ടിക്ക് പ്രതികരണം നടത്തിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്റെ മണ്ഡലത്തിലെ ജനങ്ങളോട് എനിക്ക് വേണ്ടി സംസാരിക്കണേ അവർക്ക് എനിക്ക് നേരിട്ട് സംസാരിക്കാം. നിന്റെ റെക്കമെൻഡേഷൻ ആർക്ക് ആവശ്യം? അല്ല, താങ്കളുടെ പോസ്റ്റ് കണ്ടോണ്ട് ഞാൻ വിളിച്ചത്. എന്റെ നിലപാട് ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞോ, നിന്നോട് പറയേണ്ട കാര്യമുണ്ട്. അല്ല, ഞാനും ഈ പൊതുസമൂഹത്തിന്റെ ആളാണല്ലേ. നീ ആരാടോ? ഞാനാണ് DYFI നേതാവും തിരുവമ്പാടി MLAയുമാണ് ലിൻഡോ ജോസഫ്. മാർട്ടിൻ മേനാച്ചേരി ലിൻഡ ജോസഫിനെ വിളിച്ചപ്പോൾ ലിൻഡോയുടെ സംഭാഷണം തികച്ചും അരോചകമായി നമുക്ക് തോന്നും. കക്കുകളി എന്ന നാടകത്തിന്റെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? എന്തുകൊണ്ടാണ് ദ ട്രൂ സ്റ്റോറിക്കെതിരെ നിങ്ങൾ നിലപാടെടുത്തിരിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറുന്ന ലിൻഡോ ജോസഫിനെയാണ് ഈ ശബ്ദരേഖയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. താൻ സംസാരിക്കുന്നതും ഫേസ്ബുക്കിൽ കുറിച്ചതുമൊക്കെ പാർട്ടി നിലപാടാണ് എന്ന ലിൻഡോ ജോസഫിന്റെ വിശദീകരണം. അപ്പോൾ നിങ്ങളുടെ നിലപാട് എന്ത് എന്ന ചോദ്യത്തിന് ലിൻഡോയ്ക്ക് ഉത്തരമില്ല. കക്കുകളി എന്ന നാടകത്തിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് നിലപാടെടുത്തു എന്ന ചോദ്യത്തിനും ലിൻഡോയ്ക്ക് ഉത്തരമില്ല.
ആകെ പരുങ്കലിലായ ലിൻഡോ പിന്നീട് മാർട്ടിൻ മെനാച്ചേരിക്ക് നേരെ അതിക്രൂരമായി സംസാരിക്കുന്നതാണ് ഈ ശബ്ദരേഖയിലുള്ളത്. എടാ പോടാ വിളിയും ഇറങ്ങിപ്പോടാ പറച്ചിലുമൊക്കെ. താങ്കളുടെ പോസ്റ്റ് കണ്ടു ക്രിസ്ത്യൻ സമൂഹത്തെ ആക്ഷേപിക്കുന്ന നാടകത്തിൻ്റെ കാര്യത്തിലും കേരളത്തിൽ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റുന്നതിനെ പറ്റിയും ഒരക്ഷരമില്ലാത്ത താങ്കൾ എന്തുകൊണ്ടാണ് കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ പ്രതികരിച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിനാണ് ലിൻഡോ ജോസഫിൻ്റെ അതിരൂക്ഷ മറുപടി. ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമാണ് ലിൻഡോ ജോസഫ് നീ ആരാട പോട എന്നൊക്കെ ഈ ശബ്ദരേഖയിൽ പറയുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേരള സ്റ്റോറിക്കെതിരെ ഇത്രയേറെ ആക്ഷേപങ്ങൾ ചൊരിയുന്നത്, ഇത്ര ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്? ഇതുവരെ ഈ സിനിമയുടെ യഥാർത്ഥ കഥയെന്ത് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. സിനിമയുടെ ട്രെയിലർ കണ്ട് ഒരു സിനിമയെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. സിനിമ പുറത്തിറങ്ങുന്നത് വരെ കാത്തിരിക്കുന്നതല്ലേ നല്ലത്? എന്തായാലും ലിൻഡോ ജോസഫിൻ്റെ ആ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം. ലിൻഡോ ജോസഫ് രൂക്ഷമായി സംസാരിക്കുന്നതും പരുങ്ങുന്നതുമൊക്കെ ഈ ശബ്ദരേഖയിൽ വ്യക്തമാണ്. ആ നമസ്കാരമുണ്ട്. എന്റെ പേര് മാർട്ടിൻ മേനാച്ചേരി എന്നാണ്, ഞാൻ കൊച്ചിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ വിളിച്ചതേ, ഞാൻ നിങ്ങളുടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, നിങ്ങൾ മറ്റേ ഈ പിന്നെ കേരള സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട. ഓക്കെ, എം എൽ എ, ഞാനൊരു ഒരു കാര്യം ചോദിക്കാനുള്ളത്, അതായത് ഈ പിന്നെ ഈ കക്കുളി എന്ന് പറയുന്ന ഒരു നമ്മുടെ കത്തോലിക്ക സഭയെ മൊത്തം അപമാനിക്കുന്ന രീതിയിൽ കക്കുളി എന്ന് പറയുന്ന ഒരു നാടകം ഈ തൃശ്ശൂർ വെച്ച് നടത്തപ്പെടുകയും ബാക്കി എല്ലായിടത്തും നടത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ ഒന്നും നിങ്ങളുടെ ഒരു പ്രതികരണവും കണ്ടില്ല. ഒന്ന്, രണ്ടാമത് ഇവിടെ കേരളത്തിൽ ഉടനീളം ഈ പറഞ്ഞ പോലെ ജിഹാദി വിഷയങ്ങളും അതുപോലെ ലൗ ജിഹാദ് വിഷയങ്ങളും ലഹരി മാഫിയ ലഹരികളുടെ വിതരണം എല്ലാം നമ്മുടെ നാടൊട്ടുക്കും ചില പ്രത്യേക വിഭാഗങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനെതിരെ നിങ്ങളുടെ ഒരു പ്രതികരണവും കണ്ടില്ല. അതുപോലെ ഐ എസിലേക്ക് നമ്മുടെ എറണാകുളത്തുനിന്നും പടന്നെന്നും കാസർഗോഡിന്നും ഒക്കെ ഒരുപാട് പെൺകുട്ടി ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റിക്കൊണ്ടുപോയി, ഇതിലൊന്നും നിങ്ങളുടെ പ്രതികരണം കണ്ടില്ല. അപ്പൊ ഞാൻ ഈ ദ കേരള സ്റ്റോറി എന്നുള്ള ഒരു പ്രതികരണം, താങ്കൾ അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകട്ടെ. അത് ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് ഡിവൈഫൈയുടെ സ്റ്റേറ്റ് കമ്മിറ്റിട്ടുള്ള പ്രതികരണങ്ങളാണ് അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഡിവൈഫൈയുടെ പ്രതികരണം, അപ്പം ഞാൻ ചോദിക്കുന്നത് ഡിവൈഫൈ ഈ മതനിര ഈ കക്കുകളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആ ഈ കക്കുകളി ഇപ്പോ നടക്കുമെന്ന് പറയുന്നത് നാദാപുരം എടച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ സി പി എമ്മിന്റെ പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ വേണ്ടി കഴിയുന്ന ആരോടെങ്കിലും ഒരാളോട് പത്രത്തിലും മറ്റു കാര്യങ്ങളും വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കൂ കേട്ടോ. അന്വേഷിക്കൂ, പോയ പെൺകുട്ടികളെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ? ക്രിസ്ത്യൻ പെൺകുട്ടികളെ മാറ്റിക്കൊണ്ടതിന് എന്തെങ്കിലും പ്രതികരണം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇത് തെറ്റാണെന്ന് നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടോ? എന്ത് പ്രതികരണം? അതായത് ഇവിടുത്തെ ഈ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഞാനെന്ത് പ്രതികരിക്കണം, ഞാനെന്ത് പ്രതികരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണല്ലോ, നിങ്ങളല്ലോ. അല്ല അല്ല, എന്നാൽ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്നുള്ളത് ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞ ഇത്ര ഉള്ളൂ, നിങ്ങൾ പ്രത്യേക വിഭാഗത്തിന് വേണ്ടി നിലപാട് കൊള്ളുന്നു. എന്തെന്ന്? അല്ല, പ്രത്യേക ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലപാട് കൊള്ളുന്നു. അപ്പൊ പാർട്ടി എന്താണോ പറയുന്നത് അത് മാത്രമേ നിങ്ങൾ പറയുള്ളൂ, അതല്ല സത്യം. എന്ത്? അതായത് ഡിവൈഎഫ്ഐ ഒരുപാട് വ്യാഖ്യാനിക്കാനുണ്ടാവും സുഹൃത്തെ. വ്യാഖ്യാനിക്കുന്നതല്ല, ഞാനൊരു പൗരനാണ്, ഞാനൊരു പൗരനാണ്, ഞാനൊരു ക്രിസ്ത്യാനിയുമാണ്, ഞാനൊരു ക്രിസ്ത്യാനിയുമാണ്, ഒരു കത്തോലിക്കനാണ്. ഞാൻ എന്ത് ചെയ്യണം? ക്രിസ്ത്യാനി വന്നു ഞാൻ എന്ത് ചെയ്യണം? നീ ക്രിസ്ത്യാനി, താൻ അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. മാന്യമായിട്ട് സംസാരിച്ചു, ഞാൻ എന്ത് ചെയ്യണം? താങ്കൾ ആയിക്കോട്ടെ, എനിക്കെന്താ? അല്ല, ഞാൻ ചോദിക്കണം, താങ്കളൊരു പൊതു സ്വത്താണ്, ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിന്റെ പൊതു സ്വത്താണ്. എല്ലാവരുടെ പരിഹരിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ആളുകളോട് ഞാൻ പ്രതികരിക്കുന്നുണ്ട്, താങ്കളോട് എനിക്ക്. ആ മണ്ഡലത്തിലെ ആളുകള് എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ താങ്കളെ വിളിച്ചത്. ഓ, അത് മണ്ഡലത്തിലെ പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി താങ്കൾ ആവശ്യമില്ലല്ലോ. എന്നോട് പറയാൻ റെക്കമെൻഡേഷൻ ആവശ്യത്തിന്റെ എം എൽ എ, ഞാനൊരു പൗരനെന്നാണ് താങ്കളോട് ചോദിച്ചത്. നീ ആരാണ് ചോദിക്കാൻ? നീ മാന്യമായിട്ട് സംസാരിക്കണം, എന്നോട് സംസാരിക്കുമ്പോ മാന്യമായിട്ട്. ഞാൻ ഇടപെടാൻ താങ്കളെ താങ്കളെ ബഹുമാനപൂർവ്വം എം എൽ എന്നാ വിളിച്ചിട്ടുള്ളൂ. പറഞ്ഞു ഭാഷയും നിന്റെ സംസാരവും നിന്റെ രീതികളും നീ ശരിയാക്കുക. പെൺകുട്ടികളെ പ്രതികരണം നടത്തിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്.
എന്റെ മണ്ഡലത്തിലെ ജനങ്ങളോട് എനിക്ക് വേണ്ടി സംസാരിക്കണം, അവർക്ക് എനിക്ക് നേരിട്ട് സംസാരിക്കാം. നിന്റെ റെക്കമെൻഡേഷൻ ആർക്കും ആവശ്യം? താങ്കളുടെ പോസ്റ്റ് കണ്ടോണ്ട് ഞാൻ വിളിച്ചത്, താങ്കളുടെ നിലപാടെന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. എന്റെ നിലപാട് ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞോളൂ, നിന്നോട് പറഞ്ഞ കാര്യം അല്ല. ഞാനും ഈ പൊതുസമൂഹത്തിന്റെ ആളാണല്ലേ. നീ ആരാടോ? ഞാൻ ഇവിടുത്തെ പൗരൻ തന്നെയാണ്. നിങ്ങൾ പോയ പെൺകുട്ടികളെ കുറിച്ച് ചോദിക്കുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോ നീ മനസ്സിലാക്ക്, നീ മനസ്സിലാക്ക്. എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാനുള്ള അധികാരം, എനിക്ക് പറയേണ്ട വേദി, അത് ഞാൻ തീരുമാനിക്കും. നീ തീരുമാനിക്കേണ്ട, നീ നിന്റെ കാര്യങ്ങൾ വോട്ടർമാർക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള അവകാശമില്ലേ? വോട്ടർമാർക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള അവകാശമില്ലേ? പ്രതികരിക്കാനില്ലേ? അത് വോട്ടർമാർക്ക് അത് ചോദിക്കുമ്പോൾ ഞാനും വോട്ടറാണ്. നിന്റെ റെക്കമെൻഡേഷൻ നല്ല പറഞ്ഞത്, നിന്റെ റെക്കമെൻഡേഷൻ നല്ല പറഞ്ഞ നിങ്ങളോട് ചോദിച്ച ചോദ്യം നിന്റെ എന്റെ മണ്ഡലത്തിലെ ആളുകൾ നിന്നോട് ചോദിച്ചു. അതുകൊണ്ട് എന്നോട് അതുകൊണ്ട് ഞാൻ ഈ പോസ്റ്റ് കണ്ടിട്ട് ഞാൻ വിളിച്ചത്. അത് ഞാൻ ആ പോസ്റ്റ് കണ്ടിട്ടാണ് വിളിച്ചത്. നീ പഠിപ്പിക്കണ്ട, നീ വീട്ടിൽ പോയിട്ട് നീ പറയാ എന്നോട്. വീട്ടിൽ ഇരിക്കുന്ന കാര്യം പറയണ്ട, എംഎൽഎ മാന്യമായിട്ട് സംസാരിക്കണം. പറഞ്ഞ മനസ്സിലായോ?